ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. ചിന്നു ഉറങ്ങിയ ഉറങ്ങി. നാളെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നാളെ നമുക്ക് ചിന്നുന്റെ സ്കൂള് വരെ ഒന്ന് പോണം, പ്രിൻസിപ്പളിനെ കാണണം. എന്തുപറ്റി? അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും നിർബന്ധമായിട്ട് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ചിന്നുവിന്റെ പഠിത്ത കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. ഞാൻ വരണോ? താൻ ചിന്നുവിനൊപ്പം പോയ പോരെ? പോരാ, താനും കൂടെ വരണം. അവിടെ അറിയുന്നവരൊക്കെ കാണും. കുട്ടി ആരുടെയെന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് സമാധാനം പറയേണ്ടി വരും. അതിപ്പോ ഞാനായാലും പറയേണ്ടി വരില്ലേ? ആളുകൾ ചോദിക്കുമ്പോ താനെന്ത് പറയും? ചിന്നു തന്റെ മകളാന്ന് പറയും. താനല്ല ചിന്നുവിന്റെ അമ്മ, പക്ഷെ ചിന്നു വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെയാ. ആളുകളൊക്കെ അവളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോ തനിക്ക് അമ്മയാന്ന് പറയേണ്ടി വരില്ലേ? ഇതിപ്പോ വീട്ടിലുള്ളവർക്ക് അറിയൂ. ഈ കള്ളക്കഥ നാട്ടുകാരൊക്കെ അറിയിക്കണം. ആരെങ്കിലും ചോദിച്ച ചിന്നുവിന്റെ പെറ്റമ്മയുടെ അച്ഛന്റെയും പേര് പറയാനും പറ്റില്ല. രാഹുൽ ചോദിക്കുന്നവർ ചോദിക്കട്ടെ, നമുക്ക് മറുപടി പറയാതിരുന്ന പോരെ. രാഹുൽ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ആരാണ് ചിന്നുവിന്റെ അമ്മ? ആരാണ് ചിന്നുവിന്റെ അച്ഛൻ? പറയ്, ഞങ്ങളും അറിയട്ടെ. അത് അത് ചിന്നു കീർത്തിയുടെ കുഞ്ഞല്ലാന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അത് നിങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ചിന്നു ആരുടെ മകളാണെന്ന. എന്തിനാ കീർത്തി ഞങ്ങളോട് കള്ളം പറയുന്നത്? ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ചെയ്താണോ? എല്ലാരും ഇതിന്റെ പേരിൽ കല്ലെറിയാ നിങ്ങളെ. എന്തിനിത് സഹിക്കുന്നു? പറയ് മക്കളെ, ഞങ്ങളോട് പറ. എന്തിനിങ്ങനെ ഒരു കള്ളം പറഞ്ഞു? ആരാണ് ചിന്നുവിന്റെ അച്ഛനും അമ്മയും? പറയടാ. കീർത്തിയുടെ ബന്ധുവിന്റെ കുട്ടി തന്നെ ചിന്നു. അമ്മ എവിടെയാന്ന് പറഞ്ഞ് ചിന്നു എന്നും കരയും. ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കീർത്തിക്ക് കള്ളം പറയേണ്ടി വന്നതാ ചിന്നുവിന്റെ അമ്മ ഇവളാണെന്ന്. ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞിന്റെ പെറ്റമ്മയുടെയും അച്ഛന്റെയും പേര് ഞങ്ങളോട് പറയുന്നതിൽ എന്താ കുഴപ്പം? ചിന്നുവിനോട് പറയണ്ട, ഞങ്ങളടുത്ത് പറയേ.
അത് പറയാൻ ഞങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട്. ഞാനല്ല ചിന്നുവിന്റെ അമ്മയെന്നുള്ള സത്യം ചിന്നു വീട്ടുകാരും അറിയരുത്. അവരെ അറിയിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷ. വീട്ടുകാരറിഞ്ഞ അത് ചിന്നുവിലെത്തും. അതവൾക്ക് സഹിക്കാൻ കഴിയില്ല മുത്തശ്ശ. ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത്. ഇല്ല, ഞങ്ങൾ ആരോടും പറയുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മനസ്സിലാക്കും ചിന്നുവിന്റെ അമ്മയച്ഛനും ആരാണെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുക, രണ്ടുപേരെയും പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊക്കെ ഇനി എപ്പോഴാ പഠിക്കുക? ഒരു സത്യവും അധികകാലം മൂടി വെക്കാൻ പറ്റില്ല മക്കളെ. നീ ഇതറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. സത്യം ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരും. നീ കണ്ടോ, റോഷൻ എന്നോട് പിണക്കത്തിലാണോ? എന്ത് പിണക്കം? എനിക്കങ്ങനെ നിന്നോട് പിണങ്ങാൻ കഴിയോ? ആശ്വാസായി. ഞാനാകെ പേടിച്ചിരിക്കായിരുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചതിന് സോറി. ഏട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എനിക്കിപ്പോഴാ മനസ്സിലായത്. കീർത്തിയെ റോഷൻ എങ്ങനെ കാണുന്നുവെന്ന്. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നല്ലത്. കീർത്തി, രാഹുൽ എന്നിവരെ നന്നായിട്ട് എനിക്കറിയാം. എല്ലാവരും കീർത്തിയെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാനും മുത്തശ്ശനും സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാ. പക്ഷെ അവളെല്ലാരും ചതിച്ചു എന്നുള്ളത് സത്യല്ലേ റോഷൻ? ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അവൾ മറച്ചു വെച്ചില്ലേ? എന്നിട്ടും രാഹുൽ അവളെ കൈവിട്ടില്ലല്ലോ. അവരൊന്നിച്ചല്ലേ ജീവിക്കുന്നേ. അതാ എനിക്ക് മനസ്സിലാവാത്ത. തനിക്ക് മനസ്സിലാകാത്ത പലതും ഉണ്ടെന്ന് കരുതിയാ മതി. പെട്ടെന്നൊരു ദിവസം എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ റോഷൻ ക്ഷമിക്കോ? കൂടെ നിർത്തോ? ഒഴിവാക്കില്ല എന്നെ. പക്ഷെ രാഹുല് ഇത് നാണക്കേട് തന്നെ. അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എത്തി നോക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്ക്. ഇളയമ്മ പലതും പറയും, പലതും പ്രവർത്തിക്കും. അതിന് കൂട്ടുനിന്ന അപകടോ? പറഞ്ഞത് മനസ്സിലായല്ലോ സ്വപ്നയ്ക്ക്. കീർത്തി ആ കുഞ്ഞും നമ്മളോടൊന്നും ചെയ്തിട്ടില്ല. അവര് നമ്മുടെ ശത്രുക്കളും അല്ല. ഞാൻ അവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ വേണം സ്വപ്നയും പെരുമാറാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ഓരോ മനുഷ്യരുടെയും ജീവിതം. ഉള്ളില് നമ്മൾ കാണാത്ത ജീവിതമായിരിക്കും. സങ്കടം ഉണ്ടാവാം, സന്തോഷം ഉണ്ടാവാം, പലതും മറച്ചു പിടിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അവരോട് സ്നേഹത്തിൽ ഇടപഴകി ആ കുഞ്ഞിനോട് ഒരമ്മയെന്ന പോലെ പെരുമാറുക. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ സ്വപ്നയ്ക്ക്. മനസ്സിലായി. നല്ല ഉപദേശം. ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മയെ പോലെ പെരുമാറണമെന്ന് കൊള്ളാം. എവിടെ അടുക്കളയിലെ സുന്ദരിമാരൊക്കെ? ഒന്നിനെയും കാണുന്നില്ലല്ലോ. കീർത്തി അടുക്കളയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യസമയത്ത് ചായ കിട്ടിയിരുന്നു.
സുന്ദരിമാരൊന്നും ഉറങ്ങി എണീറ്റില്ല. ഇനിയും നീ എന്താടി ഒന്നും മിണ്ടാത്തത്? ഓ, ഇന്നലെ കീർത്തിയുടെയും രാഹുലിന്റെയും ചിന്നുവിന്റെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പണക്കം ഞാൻ ഇനിയും കഴിക്കും. അങ്ങനെ അവരെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ വിടില്ല. അതിന്റെ പേര് പണങ്ങിയാ നീ വിവരം അറിയും. ഞാൻ 20 വരെ ഉണ്ട്. അതിനു മുമ്പ് ചായ അപ്പുറത്തെ മുമ്പിൽ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ അമ്മേ അമ്മേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ അടുക്കളയിൽ ഇനി മുതൽ നിന്റെ അമ്മ കാണില്ല. പറഞ്ഞില്ലേ നിന്നോട്, അവൾ ഇനി ഇവിടെ കേറിയ അനുപമ മുളക് വെള്ളം അവളുടെ തലയിൽ ഒഴിക്കും. ഞാൻ മറന്നുപോയി, അറിയാതെ വന്നതാ. സോറി ട്ടോ. സോറി. രണ്ടേ മൂന്നേ നാലേ അഞ്ചേ ആറേ. എന്താ എണ്ണം പഠിക്കോ? പഠിക്കല്ല, ചിലരെയൊക്കെ ചിലതൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഞാൻ 20 വരെ എണ്ണും, അത് കഴിഞ്ഞു കാണാം ഇവിടെ എന്തു നടക്കുന്നു. ഏ, വട്ടായ വട്ടു നിനക്ക്. അതുകൊണ്ടല്ലേ ഒരു പാവം പെണ്ണിനെയും കുഞ്ഞിനെയും പുറത്താക്കാൻ നോക്കണത്. മനസ്സിൽ ഇപ്പോഴും ഇത് തന്നെയല്ലേ? അതേടാ, 9 10. അച്ഛാ, കണ്ട, ഇവളാണ് മരുമകൾ. ഇവിടെ ഉണ്ട് കുറെ എണ്ണം. അല്ല, എവിടുന്ന് ഉണ്ടാക്കി മോളെ? ഇവിടുത്തെ അടുക്കളയിൽ കയറണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? രാഹുല് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നേ. നല്ല ചായ. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞങ്ങൾ വഴിയടച്ച എല്ലാവരും കുടുങ്ങി പോകും. പുറത്ത് കിടക്കാൻ പല വഴികളുണ്ട് എന്നുള്ളത് ഈ മണ്ടന്മാർക്കറിയില്ല. അച്ഛാ, ചായ എനിക്ക് വേണ്ട, എനിക്കുള്ളത് എന്റെ ഭാര്യ ഉണ്ടാക്കിക്കോളൂ. നീ ചെല്ലുമോളെ, ആവൻ കുടിക്കുന്നില്ലെങ്കി വേണ്ട, മോള് പോയിക്കോ. നല്ല ചായ, മധുരമൊക്കെ പാകത്തിന്. ചായ ഉണ്ടാക്കാൻ എങ്ങനെ വേണം? ഇതാ വന്നല്ലോ നിന്റെ ഭാര്യ. ചായ കുടിക്കേ. കീർത്തി ചായ കൊണ്ടുവന്നു, എന്നാലും എണ്ണി തീരുന്നതിന് മുമ്പ് നീ കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് ഞാനിത് കഴിക്കും. എന്താണിത്? ഉപ്പ് പഞ്ചസാര ഇട്ടില്ലായോ? ഞാൻ പഞ്ചസാര ഇട്ടുള്ളൂ. ഇതിൽ പഞ്ചസാരയുള്ളോ? നീ ഒന്ന് കുടിച്ചു നോക്ക്. ഇത് ആര് ചെയ്ത പണിയാ? നീ ചെയ്തു. ഞാൻ ഇന്നലെ അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു പണി തരാൻ വേണ്ടി നീ അത് ചെയ്തു. എന്താ ചെയ്ത്? കലാവധി അങ്ങനെ ഒന്നും ചെയ്യില്ല. മിണ്ടരുത് നീ. ഇവളെന്താ അനുപമയ്ക്ക് പഠിക്ക? നീ ഒന്ന് കുടിച്ചു നോക്കടാ, നോക്ക്. ഹ ഹ
ശരിയല്ലേ? ഞാൻ പോയി വേറെ ചായ ഇട്ടുകൊണ്ട് വരാം. ആ ഞാൻ പുറകെ ചെല്ലട്ടെ, അവൾ അതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് അറിയണല്ലോ. നോക്കട്ടെ, വിമ്മങ്ങാനിട്ട തീർന്നു പണി. രാഹുൽ, ചിന്നു ഇനി റെഡി ആയില്ലേ? പോണ്ടേ? അയ്യോ, ഒന്ന് വേഗം വാ. ഞാൻ റെഡി. ഇപ്പൊ തന്നെ വൈകി, സ്കൂളില് മീറ്റിങ്ങിനാ പോകുന്നത്, ചന്തയിലേക്കല്ല. എന്ത് ചോദ്യാടോ? ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, നന്നായിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും? അത് ശരിയാ. ശരിയാണല്ലോ, എന്നാ പാ പോവാ. അതെ, കോളേജിലേക്കല്ല സ്കൂളിലേക്കാ പോകുന്നേ. ഞാൻ നന്നായിട്ടൊന്ന് ഡ്രസ് ചെയ്തിട്ട് അസൂയ. രണ്ടു പേരും വഴക്കിടണ്ട, വാ പോവാ. നല്ല കാണി. നീ എവിടെ പോന്നടി? ചിന്നുന്റെ സ്കൂളില് ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ വീട് മുഴുവൻ തൂത്തുവാരിയിട്ട് പോയാ മതി മീറ്റിങ്ങിന്. ഈ വീട്ടിൽ താമസിക്കുന്നെങ്കിലേ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യണം. തൂത്തുവാരടി. ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞതനുസരിക്കടി, തൂത്തുവാരിയിട്ട് പോയാ മതി. ഇപ്പൊ പറ്റില്ല, ഞങ്ങളൊരു നല്ല കാര്യത്തിന് ഇറങ്ങും. ടീച്ചർ തന്നെ അങ്ങ് ചെയ്താ മതി. വാ മോളെ പോവാം. എളയമേ, ഈ നൃത്തം പോലെ തന്നെ ഒരു കലയാണ് തൂത്തുവാരൽ. ഒന്ന് പ്രാക്ടീസ് ചെയ്താ മതി. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്ക. വണ്ടി ഒതുക്കിട്ടോ. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? നമ്മൾ ചിന്നുവിനെ വിട്ടുതരണമെന്ന് പറയും, രാഹുൽ അതിനെ സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. നാട്ടുകാരും പോലീസുകാരൊക്കെ വരട്ടെ, എന്തായാലും ചിന്നുവായിട്ട് നമ്മൾ ഇവിടുന്ന് പോവും. നീ എന്താ നോക്കി നിക്കുന്ന? തൂത്ത് വൃത്തിയാക്കുന്നില്ലേ? ശീലമില്ലാത്തതാ. നടുവിന് പ്രശ്നം ഉണ്ടാക്കൂ. ഞാൻ ചെയ്തോളാം. ആ ചൂലിങ്ങതാ. ആ അഹങ്കാരിയെ കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കിക്കാന്ന് കരുതിയതാ ഞാൻ. ആരാണാവോ? ഒന്ന് നോക്ക്. കുറച്ചു നാള് മുമ്പ് ഇവിടെ വന്ന പാർട്ടിയല്ലേ രാഹുലിനെ അന്വേഷിച്ച്? അതെ. രാഹുലുണ്ടോ ഇവിടെ? അവന്റെ കാര്യം എനിക്കറിയില്ല. അവന്റെ കാര്യം അന്വേഷിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വരികയും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക്. എന്തിനാ ഇവിടെ നിക്കുന്നേ? പോയിക്കോന്ന്. ആരേ ഇവര്? രാഹുലിനെ അന്വേഷിച്ച് വന്നതാ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. രാഹുൽ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. ചിന്നും കീർത്തിയുണ്ടോ? അവനൊപ്പം അവരും പോയിട്ടുണ്ട്. ഓ, അപ്പൊ മൂന്ന് പേരുടെയും കമ്പനിക്കാരാ. അവര് പെട്ടെന്ന് വരുമോ? അത് അവരോട് പോയി ചോദിക്ക്. അവരുടെ കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ അവരെ തിരക്കി എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞോന്നില്ല. ഞങ്ങൾക്കത് ഇഷ്ടമല്ല.
നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണും. ഞങ്ങൾക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഒരു കാര്യം പറയണ്ട, അവരിവിടെ ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളൂ. അവര് വരട്ടെ, നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അവരെ കണ്ടേ പറ്റൂ. ചിന്നുവിനും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. ചിന്നുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാനത് മറന്നു. ഞാൻ പറയാലോ, 26/12/2014. വെരി ഗുഡ്. നിനക്കറിയായിരുന്നോ? പിന്നല്ലാതെ, അമ്മ എന്തേ നേരത്തെ എന്നോട് ചോദിച്ചില്ല? ഞാൻ കരുതി മോക്ക് അറിയില്ല. ചിന്നു പഠിക്കാൻ മിടുക്കിയ, നല്ല അച്ചടക്കമുള്ള കുട്ടിയാ. അത് പിന്നെ ഞങ്ങളല്ലേ മാതൃക, അങ്ങനെ ആവാതിരിക്കോ. ചുരുക്കം ദിവസങ്ങള് കൊണ്ട് തന്നെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ചിന്നു മോള്. ആ കാര്യത്തിൽ മിടുക്കിയ മോള്. സ്വന്തം ക്ലാസ്സിലെ മാത്രമല്ല, വേറെ ക്ലാസ്സിലെ കുട്ടികളും ചിന്നുവിന്റെ സുഹൃത്തുക്കളാ, അല്ലേ? അതെ. ചിന്നുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാന്ന് പറഞ്ഞേ? അമലേട്ടൻ. 5-ാം ക്ലാസ്സിൽ പഠിക്കുക. അമലേട്ടൻ, ഗാർഡനിൽ എന്നെ വെയിറ്റ് ചെയ്യാ, ഞാൻ പോട്ടെ. ശരി മോളെ, ഞാൻ പുറത്തുണ്ടേ. ചിന്നു അങ്ങനെ ഒന്നും വിട്ടുപറയുന്ന കുട്ടിയല്ല. അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അമൽ എന്ന കുട്ടിയോടാ. കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അമലിനോട് മാത്രമേ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാറുള്ളൂ. അമല് പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത് ചിന്നുവിനെ വീട്ടിലുള്ള ആന്റിമാർ ഉപദ്രവിക്കാറുണ്ടെന്നും.